സുല്ലം മുസ്ലാൻ സയൻസ് കോളേജ് ബിവോക്ക് വിദ്യാർത്ഥികൾക്ക് വീണ്ടും യുനെസ്കോ അവാർഡ്. ഇത് നാലാം തവണയാണ് കോളേജിലെ ജേർണലിസം വിഭാഗം ഈ അവാർഡ് കരസ്ഥമാക്കുന്നത്. ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോമൺവെൽത്ത് എഡ്യൂക്കേഷൻ മീഡിയ സെന്റർ ഫോർ ഏഷ്യ യുനെസ്കോയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച 9-ാമത് കമ്മ്യൂണിറ്റി റേഡിയോ വീഡിയോ ചലഞ്ചിൽ അരീക്കോട് സുല്ലം മുസ്ലാൻ സയൻസ് കോളേജിലെ ബിവോക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ജേർണലിസം വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഹ്രസ്വചിത്രത്തിന് അംഗീകാരം ലഭിച്ചത്. കോളേജിലെ 2-ാം വർഷ ബിവോക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ജേർണലിസം വിദ്യാർത്ഥികളായ അസീം മുഹമ്മദ് കെ പി, മുഹമ്മദ് സൊലിഖ് പി കെ, മുഹമ്മദ് നാഷിദ് എന്നിവരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ മാറ്റം എന്ന ഹ്രസ്വചിത്രത്തിനാണ് 3-ാം സ്ഥാനം ലഭിച്ചത്. ലോകത്ത് 300 മില്യൺ ടൺ പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ മാലിന്യങ്ങളിലെ പ്രധാനി നമ്മൾ നിത്യേന ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബാഗുകളാണ്. ഓരോ വർഷവും ഏകദേശം 1 മുതൽ 5 ട്രില്യൺ പ്ലാസ്റ്റിക് ബാഗുകളാണ് ഉപയോഗിച്ച് വലിച്ചെറിയപ്പെടുന്നത്. കഴിയുന്നതും പ്ലാസ്റ്റിക് കവറുകളുടെ ഉപയോഗം കുറയ്ക്കുകയും ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയുന്ന തുണി സഞ്ചികൾ പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇത് 4-ാം തവണയാണ് കോളേജിലെ വിദ്യാർത്ഥികൾ ഈ മത്സരത്തിൽ സമ്മാനം നേടുന്നത്. കമ്മ്യൂണിറ്റി റേഡിയോ മേഖലയിൽ യുവാക്കളുടെ ഇടപെടലുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിന്റെ സ്വയം പ്രകടനത്തിനും പഠനത്തിനും വികസനത്തിനുമുള്ള ഒരു ബദൽ മാധ്യമമെന്ന നിലയിൽ കമ്മ്യൂണിറ്റി റേഡിയോയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനുമാണ് കോമൺവെൽത്ത് എഡ്യൂക്കേഷൻ മീഡിയ സെന്റർ ഫോർ ഏഷ്യ എല്ലാ വർഷവും യുനെസ്കോയുമായി സഹകരിച്ച് കമ്മ്യൂണിറ്റി റേഡിയോ വീഡിയോ ചലഞ്ച് നടത്തുന്നത്. സുസ്ഥിര വികസനത്തിനായുള്ള കാലാവസ്ഥാ മാറ്റം എന്നതായിരുന്നു ഈ വർഷത്തെ മത്സര വിഷയം. കെ പി അസീം അഹമ്മദാണ് ചിത്രം സംവിധാനം ചെയ്തത്. നസ്മിയ ഷെറിൻ, സ്മൃതി, അൻഷദ് കെ പി, സാജിർ കെ പി, തസ്നി, സജ കെ പി, മിൻഹാജ്, അസീം, സൊലിഹ്, ആയിഷ, നിസ്മ എന്നിവരാണ് അഭിനയിച്ചത്. അമ്മ വേസ്റ്റ് എന്താ വെട്ടണേ? അത് കുടുംബശ്രീക്കാര് വന്നിട്ടോളൂ, അതിനാണ് വെച്ചേ. മുഹമ്മദ് യു കെ, മുഹമ്മദ് ഫുവാദ് കെ, ഫാത്തിമ റിൻസി, ഷാൻ ഹലീം, ഫിസ ഷെരീഫ്, അൻഷദ് കെ പി എന്നിവരാണ് മറ്റു അണിയറ പ്രവർത്തകർ. ഡൽഹിയിൽ വെച്ച് നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ ഹ്രസ്വചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അവാർഡ് ഏറ്റുവാങ്ങും. കൂടാതെ സെമക്കം നടത്തുന്ന ഡോക്യുമെന്ററി നിർമ്മാണ ശില്പശാലയിൽ പങ്കെടുക്കാനും കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും. ന്യൂസ് ബ്യൂറോ, അരീക്കോട്.